ఉచ్చారణ శాస్త్ర సాక్షరతా పద్ధతి నీడీడ శబ్దం ద వాయిస్ ఆఫ్ జస్టిస్ కుట్రకృత్య శాస్త్రത്തിന്റെ നേർ വിചാരണ 317 നിങ്ങൾ കേൾക്കും വോൺ ടിവിയുടെ ഈ വൈജ്ഞാനിക പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് April 14, 2019. ഫെറ്റിഷ് എന്ന ലൈംഗിക വൈകൃതക്കാരെ കുറിച്ചായിരുന്നല്ലോ നമ്മുടെ കഴിഞ്ഞ പ്രഭാഷണം. നെക്രോഫീലിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാകിസ്ഥാനിൽ ഒരു സിമിത്തേരിയിൽ മറവ് ചെയ്തിരുന്ന സ്ത്രീകളുടെ ജഡവുമായി ഒരാൾ രാത്രിയിൽ ലൈംഗിക ബന്ധം പുലർത്തി പോന്നിരുന്നു. അങ്ങനെ പോന്നിരുന്നതായി കണ്ടെത്തി. നെക്രോഫീലിയ എന്നാൽ ദ ഡിസയർ ഫോർ ഇന്റർകോഴ്സ് വിത്ത് ദ ഡെഡ്. ദ ഡിസയർ ഫോർ ഇന്റർകോഴ്സ് വിത്ത് ദ ഡെഡ് എന്നാണ് അർത്ഥം. ഇത് ഫെറ്റിഷ് എന്ന ലൈംഗിക വൈകൃതമാണ്. ഇന്ത്യയിൽ ഒരു മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന സ്ത്രീകളുടെ മൃതദേഹങ്ങൾ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വേളയിൽ ആ മൃതദേഹങ്ങളിൽ അവരുടെ യോനിയിൽ ശുക്രൻ കണ്ടിരുന്നു. പല സ്ത്രീകളിലും തുടർച്ചയായി ശുക്രം കണ്ടതിനാൽ സംശയം ജനിച്ച് കാവലിരിക്കാൻ ഭരണാധികാരികൾ തീരുമാനിച്ചു. അപ്പോഴാണ് ആ മോർച്ചറി സൂക്ഷിപ്പുകാരൻ തന്നെ ഒരു നെക്രോഫീലിയ ബാധിച്ച ഒരു ലൈംഗിക വൈകൃതത്തിന് അടിമയായ ആളാണ് എന്ന് മനസ്സിലായത്. വാഹനാപകടത്തിൽപ്പെട്ടവരിലും തൂക്കി മരിച്ചവരിലും എന്തിനെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത സ്ത്രീകളിലും വരെ ശുക്രം കണ്ടെത്തി. ശുക്രം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കാവലിൽ നിന്ന ആളുടെ ആ മോട്ടോർ സൂക്ഷിപ്പുകാരന്റെ ശുക്രവുമായി താരതമ്യം ചെയ്ത് പരിശോധിച്ചപ്പോൾ എന്താണ് അവിടെ നടന്നതെന്നും അതിന് ഉത്തരവാദി ആരാണ് എന്നും മനസ്സിലാക്കാനൊത്തു. ചുരുക്കത്തിൽ നെക്രോഫെറ്റിഷിസം ഓർ കോർപ്സ് ഫെറ്റിഷിസം ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ ഡിസയേഴ്സ് ടു ബി നിയർ ദ ഡെഡ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു ഗവേഷണ പ്രബന്ധത്തിൽ കണ്ടത് പറയട്ടെ. ദർ ആർ സെർട്ടൻ ബ്രദേഴ്സ് that they cater to the needs of those who suffer necrophilia. The prostitutes there feign death and are laid out in caskets, and the whole place has the atmosphere of a mortuary. Necrophilia ullavar attarathilulla veshalayathil poi അവർ ലൈംഗിക സംതൃപ്തി വരുത്തുന്നുവത്രേ. എന്തൊരു വിപണി തന്ത്രം! മനുഷ്യൻ പണത്തിനായി എന്തും ചെയ്യുന്നു എന്നർത്ഥം. കോപ്പോലാൻഗിയ എന്ന് കേട്ടിട്ടുണ്ടോ? ലൈംഗിക ഉത്തേജനം കിട്ടാൻ അത്തരക്കാർക്ക് മതത്തോടുള്ള താല്പര്യം വളരെ കൂടുതലാണ്. അതുപോലെ ലൈംഗിക താല്പര്യത്തിനായി മൂത്രത്തോട് അമിതമായ താല്പര്യമുള്ളവരുമുണ്ട്. അതാണ് യൂറോലാഗ്നിയ എന്ന് പറയുന്നത്. ഇക്കൂട്ടർക്ക് ലൈംഗിക ഉണർവും ഉത്തേജനവും കിട്ടണമെങ്കിൽ മലവും മൂത്രവുമൊക്കെ അനിവാര്യമാണ്. അവരൊക്കെ അല്ല, എല്ലാവരും തന്നെ എല്ലാത്തരം ബ്രിട്ടീഷ് എന്ന ലൈംഗിക വൈകൃതക്കാരെല്ലാം തന്നെ സ്വയംബോധം ചെയ്യുന്നവരായി കണ്ടുവരുന്നുണ്ട്. വിവാഹ ജീവിതം അവർക്ക് ദുഷ്കരമാണ്. ഇവരെല്ലാം തന്നെ പലതര പലവിധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. സാഡിസം, മെസോജിസം, തെഫ്റ്റ്, എക്സ്ട്രോഷൻ തുടങ്ങി പല കുറ്റങ്ങളും ഈ ലൈംഗിക വൈകൃതങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്.
എന്താണ് സാദിസം, എന്താണ് അസോസിയസം എന്നീ കാര്യങ്ങൾ പിന്നീട് ഞാൻ എന്റെ തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ പറയുന്നതാണ്. സെക്സ് ക്രൈംസ് അനുദിനം നമ്മുടെ നാട്ടിൽ കൂടി 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 വരികയാണ്. സത്യത്തിൽ സെക്സോളജി എന്നൊരു വിഷയം തന്നെ പോലീസ് പരിശീലന സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ അത് പഠിപ്പിക്കുന്നില്ല. സെക്സ് ക്രൈംസ് മാത്രം അന്വേഷിക്കുവാനായി ഇവിടെ ഒരു പ്രത്യേക വിഭാഗം പോലീസിൽ ഇല്ല. എന്റെ അനുഭവത്തിൽ പറഞ്ഞാൽ വിവിധ തരം ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ച് കുറ്റാന്വേഷകർക്കുള്ള അച്ഛത അവരുടെ അന്വേഷണത്തെ കാര്യമായി പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കോടതിയിൽ കേസുകൾ വിചാരണ ചെയ്യുമ്പോൾ ലൈംഗിക കുറ്റങ്ങളെ ശരിയായ രീതിയിൽ അവതരിപ്പിക്കുവാനും പോലീസിലും പ്രോസിക്യൂട്ടർമാർക്കും കഴിയുന്നില്ല. ന്യായാധിപന്മാർക്ക് വിഷമതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇൻ ക്യാമറ ട്രയൽ ആയതിനാൽ സുതാര്യത ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും ഇൻ ക്യാമറ ട്രയൽ എങ്ങനെയെന്ന് അറിയുവാനും കഴിയുന്നില്ല. ഈ ഇന്നത്തെ യുഗത്തിൽ ലൈംഗിക വൈകൃതങ്ങൾ പല തരത്തിലും രൂപത്തിലും കാണുന്നു എന്നതിനാൽ കുറ്റാന്വേഷകർ കുറ്റമറ്റ രീതിയിൽ ലൈംഗിക കുറ്റങ്ങളെ അന്വേഷിക്കാൻ പ്രാപ്തരാക്കേണ്ടതാണ്. അവരെ അതിനെ പ്രാപ്തരാകേണ്ടതാണ്. അവർ പ്രാപ്തരാകേണ്ടതാണ്. തുടർന്നും കേൾക്കുക നീതിയുടെ ശബ്ദം. നീതിയുടെ ശബ്ദം നീതിക്കായി മാത്രം. നന്ദി. നമസ്കാരം.